ഈ നൃത്തം തുടങ്ങിയപ്പോൾ നീനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ? ഇല്ല ഇല്ല. നൃത്തം 8 മണിയോടുകൂടിയാണോ തുടങ്ങിയത്? നൃത്തം 8 മണിയോടുകൂടി. അന്നേരം ഇത് എപ്പോഴാണ് ഇതിന്റെ ഒരു ചൊൽക്കെട്ട് കഴിഞ്ഞ് ഞാൻ വർണ്ണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് കാണാൻ, കാരണം ഇത്രയും സ്പേസേ ഉള്ളൂ വേദിയും പിന്നെ എൻട്രൻസുമായിട്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ സംഘാടകരോട് ഇങ്ങനെ കൂടുന്നത് ഒരു നമുക്ക് സീ നമ്മളൊരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ അങ്ങോട്ട് മാറുന്ന രീതി അല്ലല്ല, നമുക്ക് സാധാരണഗതിയിൽ ഡാൻസേഴ്സിനൊരു ഫോക്കൽ, ഏത് ഡാൻസറിനും ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ടാവും. ആ ഫോക്കൽ പോയിന്റിന്റെ ഇമീഡിയറ്റ് ഒരു ഒരു കൈനസ്ഫിയറിൽ എവിടെയെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയും, അല്ല പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആ ഒരു കാംനെസ്സിനോ അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനോ ഒരു ഇളക്കം വരുമ്പോൾ എനിക്ക് കൃത്യമായി അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യില്ല, ബാധിക്കില്ല? അല്ല, അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ഭയങ്കര സങ്കടമൊക്കെ. എന്നിട്ട് ഈ നൃത്തം എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി വെക്കേണ്ടി വന്നോ? നൃത്തം നിർത്തി വെക്കേണ്ടി വന്നത് ഞാൻ മെയിൻ ഐറ്റത്തിലേക്ക് ചെല്ലുമ്പോൾ ആണ് സംഘാടകർ ഇങ്ങനെ വളരെ പരിഭ്രാന്തരായിട്ട് പറയുന്നത്. എന്നോടൊന്ന് പറഞ്ഞു, അതായത് ഇല്ല ഇങ്ങനെ ജഡ്ജിക്ക് ഇത് കേൾക്ക് ഭയങ്കര ശബ്ദമാണ് നിർത്തണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനിവിടെ വെച്ച് എൻ്റെ തൊഴിൽ ഇടമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സഖ്യം ചെയ്യാതെ എനിക്ക് മാറാൻ പറ്റില്ല. അപ്പം ഞാനത് അങ്ങനെ അത് ചെയ്തിട്ടേ മാറാൻ പറ്റുള്ളൂ. അതിനുള്ള സജ്ജീകരണം എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഒരു ഒരു മൈക്ക് മാത്രം ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം മൈക്ക് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു പ്രൊഡക്ഷൻ ആണല്ലോ, അതിനകത്ത് ഒരുപാട് അതിനകത്ത് BGM ഉണ്ട്, അല്ലെങ്കിൽ ചില സൈലൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വരുന്ന ഓഡിയൻസാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അവരോട് ഞാൻ ആൻസറബിൾ ആണ്. അപ്പോൾ അവർ അടുത്തേക്ക് ഇരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നതിന് തുടർന്ന് അവർ വളരെ ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ. പക്ഷെ അത് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം അതൊക്കെ വളരെ പ്രധാനമല്ലേ? തീർച്ചയായിട്ടും. അതിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലായല്ലോ ഈ വിവാദം മുഴുവൻ ആ രീതിയിൽ അങ്ങ് താറുമാറായിപ്പോയി. പിന്നീട് കംപ്ലീറ്റ് ഉദ്ദേശിച്ചതല്ല അന്ന് എനിക്ക് തോന്നുന്നു അവതരിപ്പിച്ച സഖ്യം, അത് തന്നെ സൗഹൃദത്തിന്റെ സന്ദേശം പകരുന്ന ഒരു വിഷയമാണ്. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള അർജുനൻ ഭയങ്കരമായ ഒരു ലാമെന്റിൽ നിന്നാണ് അത് ഒരു അതായത് ഹൃദയ ബന്ധങ്ങളുടെ കഥയാണല്ലോ. അതെ, സൗഹൃദത്തിന്റെ സന്ദേശം പകരുന്ന പരിപാടിക്കിടയിലാണ് ഇങ്ങനെയുള്ള ഒരു അനിഷ്ടകരമായ കാര്യം വന്നത്. അങ്ങനെ അന്ന് പ്ലാൻ ചെയ്ത എല്ലാ പരിപാടിയും നിർത്തിയല്ലേ? എത്ര നേരം പെർഫോം ചെയ്തു? ഞാൻ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷനിൽ കുറച്ച് കുറച്ചാണ് അത് ചെയ്തത്. കാരണം അതായത് ദുഃഖിക്കേണ്ടിടത്തെല്ലാം പകുതി ദുഃഖിച്ച്, അല്ലെങ്കിൽ ഒരു വാലർ കാണിക്കേണ്ടിടത്തെല്ലാം പകുതി വാലർ കാണിച്ച് ഇങ്ങനെ അതാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് പണ്ട് ഈ തമാശയായിട്ട് കഥകളി പറയാറുണ്ട്, കീജകനെ കൊല്ലണ്ട ഒന്ന് വരട്ടി വിട്ടാൽ മതി, ആ രീതിയിലായിരുന്നു. അതെ അതെ, അതുപോലെയായിരുന്നു, അതുപോലെ. പക്ഷെ മോഹിനിയാട്ടത്തിന് ഈ പറയുന്ന പോലെ വലിയ രീതിയിലൊരു ശബ്ദഘോഷങ്ങളുണ്ടോ? ഇല്ല, അതാണ് ഏറ്റവും സോബറായിട്ടുള്ള ഒരു ഫോമാണ് മോഹിനിയാട്ടം. ഒന്ന്, ഏറ്റവും സൂപ്പറായിട്ടുള്ള സപ്പോർട്ടിങ് ഇൻസ്ട്രുമെന്റ്സും മോഹിനിയാട്ടത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഓർക്കസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയത് തായമ്പക, പഞ്ചവാദ്യം, കഥകളി എല്ലാം വളരെ റോറിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ മോഹിനിയാട്ടം വളരെ സൂപ്പറായിട്ടുള്ള ഇതാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അദ്ദേഹം സംഗീതം പഠിച്ചിട്ടുണ്ട്, നൃത്തവും പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റം നടത്തിയിട്ടില്ല എന്ന്. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്ര ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ വേദന മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ വാദം നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് പോലീസ് ഇതൊരു ഓവർ പ്ലേ ചെയ്തു എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു പ്രസ്താവന. അത് പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോട് ഈ വിവരം പറഞ്ഞിരുന്നു, ശ്രദ്ധയപ്പെടുത്തിയോ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിട്ടൊക്കെ പരിചയമുള്ള ഒരു ആളാണല്ലോ, ആർട്ടിസ്റ്റാണ്. ഇല്ല, ഞാൻ ഇതൊരു കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല രാജേഷ്. ഇത് യഥാർത്ഥത്തിൽ ആ ഇൻസിഡന്റ് അല്ല രാജേഷ് ഇതിന്റെ ഒരു വിഷയം. ആക്ച്വലി നമ്മൾ ഇനി അതിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് എന്റെ ഉദ്ദേശവും. മറ്റൊരാൾക്ക് വരരുത്. കല എന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ നമ്മള് കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ അത് വ്യക്തമാക്കാം. അല്ല, എന്നാലും ഞാൻ ചോദിക്കുന്നത് ഇത്തരം ഒരു അനുഭവം മറ്റൊരു നർത്തകിക്ക് വരാതിരിക്കാൻ, പ്രത്യേകിച്ച് നീന പ്രസാദിനെ പോലെ കേരളത്തിലെ ഏറ്റവും സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ആ ഒരു ആർട്ടിസ്റ്റിനാണ് ഈ അനുഭവമെങ്കിൽ ബാക്കി മറ്റുള്ളവരുടെ അനുഭവം ഇനി എങ്ങനെയായിരിക്കും? നാളെ പോലീസ് മുൻകൈ എടുത്ത് വന്ന്
പലയിടത്തും പലതും നിയന്ത്രിക്കാൻ വരും. ഇപ്പോൾ അതിപ്പോൾ ജഡ്ജി തന്നെ പറഞ്ഞിട്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള വിവിധ ഗ്രൂപ്പുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ വന്നാലേ എങ്ങനെ ഇരിക്കും. അതെ, അതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാനത് വോയിസ് ചെയ്തതും. അത് ഇനി ഒരിക്കൽ ഇനി ഒരു നർത്തകിക്ക് വരാൻ പാടില്ല. മാത്രമല്ല നമ്മൾ യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു അതാണ് അതാണ് ഏറ്റവും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിനകത്ത് എത്രയോ കുട്ടികൾ കല പഠിക്കുന്നു, കല പ്രൊഫഷണൽ ആക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു 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 തെറ്റായ നടപടിയിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ അവരുടെയൊക്കെ ആശകൾ ചിറകറ്റു പോവില്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അത് ഒരു ചർച്ചയിൽ വരണമെന്ന് ഉള്ളത് വിചാരിച്ചത്.